രതീഷ് ബിഗ് ബോസ് വീടിനകത്ത് പൊളിച്ചടുക്കുകയാണ്. പക്ഷെ അത് കുറച്ച് ക്രിഞ്ച് ആവുന്നില്ലേ? കുറെ പേര് പറയുന്നുണ്ട് രതീഷ് കാണിക്കുന്നതൊക്കെ രജിത് കുമാറിന്റെ ഡി ആർ കെയുടെ ഒരു ഇതാണെന്നൊക്കെ. അത് ശരിയാണോ? എല്ലാവരുടെയും തലമുണ്ടയിൽ വലിഞ്ഞു കയറി പ്രശ്നം ഉണ്ടാക്കി. ഇനി ഇവിടെ 100 ദിവസത്തിൽ ഒരു ദിവസം തീർന്നു, 99 ദിവസമേ ഉള്ളൂ എന്നാണ് രതീഷ് പറയുന്നത്. പക്ഷേ ഇത് ഓരോരുത്തരുടെ അടുത്തിട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിഷാന എടുത്ത് പോകുന്നുണ്ട്. നിഷാന ചുമ്മാ അല്ല രാവിലെ ആ സിജോയെ നിങ്ങൾ വളച്ചൊടിച്ചെന്നൊക്കെ പറഞ്ഞത്, അവൻ്റെ ഭാഗത്ത് തന്നെ ന്യായം. അടുത്ത് നോറയുടെ അടുത്ത് പോകുന്നു, നോറയും അതിനെ തിരിച്ചൊടിച്ച് വിടുന്നു. എന്നിട്ട് നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്തോളൂ, എന്നെ നോമിനേറ്റ് ചെയ്തോളൂ, എനിക്കൊരു പ്രോബ്ലം ഇല്ല. അവ ജാസ്മിൻ പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് പുറത്ത് എന്ത് ഔട്ട്പുട്ട് കൊടുക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. നോറ താറ്റി അണച്ചു വിടുന്നുണ്ട്. എന്തായാലും സൂപ്പർ ആവുന്നുണ്ട്. കണ്ടന്റ് മേക്കേഴ്സ് ഒക്കെ തന്നെയാണുള്ളത്, പക്ഷേ ഓവർ ഹൈപ്പ് കണ്ടന്റ്. ഞാൻ ഇവിടെ പൈസ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ എന്നുള്ള മൈൻഡിലാണ് എല്ലാവരും, പ്രത്യേകിച്ച് ഈ പറയുന്ന രതീഷ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി ഉണ്ടാവും. എന്നിരുന്നാലും കണ്ടന്റ് തരുന്നവരാണ്. സോ അത് നമ്മൾ നോക്കുക. എന്താണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നിട്ട് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആകാത്തവർ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പം ലൈവിൽ കുറച്ച് നേരം മുമ്പ് നടന്ന കാര്യമാണ്. നമ്മുടെ നിഷാനയും രതീഷും എല്ലാവരും കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കഴിച്ചത് കഴിഞ്ഞിട്ട് നിഷാന ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മലയാളം ബിഗ് ബോസ് ആണ്, നീ മലയാളത്തിൽ സംസാരിച്ചു. അത് ഇത്തവണ മാറ്റി പിടിക്കലല്ലേ? അപ്പം ഞാൻ ഹിന്ദിയിൽ സംസാരിച്ച് പറഞ്ഞപ്പോൾ എന്തോന്ന് കുഴപ്പം. അപ്പം അങ്ങനെയാണെങ്കിൽ നീ എന്തോ ഹിന്ദി ബിഗ് ബോസിൽ പോകാത്ത, അതെന്നെ വിളിച്ചില്ല. അപ്പം നീ മലയാളം ബിഗ് ബോസ് എന്നത്, അതെന്നെ വിളിച്ചു എന്ന് നിഷാന ഇങ്ങനെ പറഞ്ഞു. അപ്പം നിന്നെ വിളിച്ചോ? നീ കോമണറല്ലേ? നീ കോമണറായിട്ടുള്ള നിന്നെ എങ്ങനെയാണ് വിളിച്ചത്? നീ അങ്ങോട്ട് കൊടുത്തതല്ലേ? നിന്നെ വിളിച്ചതല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫയർ ആക്കിയിരിക്കുകയാണ് രതീഷ്. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഫയർ ആക്കി കണ്ടന്റ് ആക്കി പുറത്ത് ഔട്ട്പുട്ട് കൊടുക്കാൻ രതീഷിനറിയാം അല്ലേ? ആ ഗെയിമാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. അതായത് നിസാര എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും അതിനെ വളച്ചൊടിച്ച് തിരിച്ച് ഗെയിമാക്കി ഒരു കണ്ടന്റ് ആക്കി പുറത്ത് പ്രേക്ഷകർക്ക് ഔട്ട്പുട്ട് കൊടുക്കുക രതീഷിന് വ്യക്തമായിട്ട് അറിയാം. അതായത് ഇന്ന് രാവിലെ വന്ന പ്രൊമോയിൽ രതീഷ് കാണിക്കുന്നത് ചതിയാണ്, വഞ്ചനയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ച സംഭവം പുറത്ത് പോകാനുള്ള ഔട്ട്പുട്ട് ആണെന്നുള്ളത് ഇതിനകത്തുനിന്ന് വിശദമാണ്, വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ നടക്കും. അപ്പം അപ്പോഴാണ് നിഷാന പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്ക് വളച്ചൊടിക്കാൻ നല്ല പോലെ അറിയാം. ചുമ്മാതെയാണ് രാവിലെ സിജോടെ കൂടെ കിടന്ന് നിങ്ങളിങ്ങനെ കാണിച്ചത്, അതൊക്കെ നിങ്ങൾ വളച്ചൊടിച്ചത് തന്നെയാണ്, കണ്ടന്റ് ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് കാണിച്ചതെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് നോർമലായിട്ടുള്ള എല്ലാവരുടെയും സംസാരങ്ങൾക്ക് ശേഷം ജാർമണിയുടെ അടുത്ത് പോയിരുന്നിട്ട് എനിക്ക് നിന്നെ പേടിയാണ്, നീ എന്നെക്കാളും 100 മടങ്ങ് കഴിവുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നമൊക്കെ പറഞ്ഞു തീർക്കും. എനിക്ക് നിന്നെ പേടിയാണ് ട്രാ. എന്നിട്ട് അവസാനം പറഞ്ഞുകൊണ്ടിരുന്നു, നീ എനിക്കൊന്നുമല്ല എന്നപ്പോൾ എനിക്ക് പിടിയിട്ടില്ല. എന്തൊക്കെയാണ് രതീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ, അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇനി നോറയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നോറയും അവിടെ ഇരിപ്പുണ്ട്, റസ്മിൻ ബായി ഇരിപ്പുണ്ട്. ഇനി അടുത്ത് ഞാൻ നിന്നെയാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്, അടുത്ത് നിന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നോറ പറയണം, ഞാൻ കരയതൊന്നുമില്ല, ഞാൻ കരയെന്ന് വിചാരിച്ചു, ഞാൻ കരയത്തൊന്നുമില്ല. അപ്പം എല്ലാവരും പോയിട്ട് അവിടെ നോറ എടുത്ത് വന്നിരുന്നിട്ട് നീ ഇവിടെ അത്ര പോരാ ഏട്ടാ, ഞാൻ പോരെ, ആ നീ പോരാ. അപ്പം നിങ്ങൾ ഞാൻ പോരെന്നാണ് പറയുന്നത്, അതായത് എന്നെ ഈ വീട്ടിൽ സെലക്ട് ചെയ്തത് പോരെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, അപ്പം ബിഗ് ബോസിനല്ലേ നിങ്ങൾ പറയുന്നത്? അത് ഞാൻ ബിഗ് ബോസ് ഒന്നും നിങ്ങൾ പറയണം, ആണോ അല്ലയോ, ആണോ അല്ലയോ, പറയു പറയു പറയു. അപ്പം അങ്ങോട്ട് നമ്മുടെ റസ്മിൻ ബായ് പറയുന്നു, തീർന്ന് നിങ്ങൾ തീർന്ന്, നിങ്ങൾ രാവിലെ പോലെ എല്ലാവരെയും മണ്ടയിൽ വലിഞ്ഞേറിക്കൊണ്ടിരിക്കുകയാണ്, തീർന്ന് നൂറ താറ്റി അണച്ചു വിടുവാണ് നിങ്ങൾ. ഞാനിവിടെ പോരെന്ന് പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങളിവിടെ വന്നപ്പോൾ അതുപോലെ തന്നെയല്ലേ ഞാനിവിടെ വന്നത്? ബിഗ് ബോസ് നിങ്ങളെ സെലക്ട് ചെയ്ത പോലെ തന്നെയാണ് എന്നെ അവിടെ സെലക്ട് ചെയ്തത്. അപ്പം അത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ദിവസമേ ആണ്, ഒരു ദിവസമോ എത്ര ദിവസമോ ആവട്ടെ, അപ്പം നീ ഇവിടെ ആക്റ്റീവ് അല്ല, ആക്റ്റീവ് അല്ലേ, ഒരു ടാസ്ക് പോലും ഇവിടെ തന്നിട്ടില്ല. അപ്പം ഞാൻ ആക്റ്റീവ് അല്ല, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റില്ല? ടാസ്ക് ആണോ ബിഗ് ബോസ്? ടാസ്ക് അല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് രതീഷ് അവിടെ റോക്ക് ആവാൻ നോക്കുന്നുണ്ടെങ്കിൽ വലിച്ച് ചവരിലെ ഒട്ടിക്കുകയാണ് ആര് നോറ. അതിനുശേഷം രതീഷ് നേരെ കിച്ചണിലോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ സിജോയും ജാസ്മിനോട് ഇരുന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നേരെ നമ്മുടെ രതീഷ് കിച്ചണിലോട്ട് പോകുന്നു. കിച്ചണിലോട്ട് പോയി അവിടെ നിൽക്കുമ്പോഴാണ് നോറ അങ്ങോട്ട്. അപ്പം നിങ്ങൾക്ക് പുറത്ത് എന്ത് കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അത് ഞാനിവിടെ സംസാരിക്കുന്നതൊക്കെ പുറത്ത് പോകുമോ? അത് 24x7 ലൈവ് അല്ലേ, നോറ ചോദിക്കുകയാണ്. അപ്പം 24x7 ലൈവ് ഒക്കെ തന്നെ, പക്ഷേ ഇവർ ഇത് മണ്ടിയാണെന്ന് തോന്നുന്നു. ഇവർ മണ്ടി, ഇവർക്ക് എനിക്ക് പറഞ്ഞു എനിക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാൻ വയ്യ. അപ്പം ജാസ്മിനും കൂടെയാണ്. അപ്പം എൻ്റെ പൊന്നണ്ണ, നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് എനിക്കറിയാം, പൊന്ന് കാക്ക എനിക്കറിയാം എന്ന് ജാസ്മിൻ പറയുമ്പോൾ നോറ പറയാണ്, നിങ്ങളെപ്പോലൊരു എതിരാളി എനിക്കിവിടെ വേണം. അപ്പം നീ എന്നെ നോമിനേറ്റ് ചെയ്യും. നോമിനേറ്റ് ഇല്ല, ഞാൻ നോമിനേറ്റ് ചെയ്യത്തില്ല, നിങ്ങളെപ്പോലൊരു പ്ലെയർ എനിക്കിവിടെ വേണം. അപ്പോഴാണ് ജാസ്മിൻ പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് പുറത്ത് കൊടുക്കേണ്ട ഔട്ട്പുട്ട് എന്നറിയാം. നിങ്ങളിവിടെ നന്മ മരം ചമഞ്ഞ് എല്ലാവരെ കൊണ്ട് മനഃപൂർവ്വം ഇറിറ്റേറ്റഡ് ആയി നിങ്ങൾ പുറത്ത് ഔട്ട്പുട്ട് കൊടുക്കുന്നതല്ലേ? നിങ്ങൾ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് കിച്ചണിൽ നിന്നിട്ട് ആ സമയം രതീഷ് പറയുന്നുണ്ട്, ഇപ്പോൾ എന്നെയാണ് ആർക്ക് കണ്ടുപിടാത്തത്. ഇതുപോലെ പറഞ്ഞപ്പോഴും അയ്യോ അങ്ങനത്തെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കണില്ല, നിങ്ങളെ എല്ലാവർക്കും കാണാം, ഒരു പ്രോബ്ലം ഇല്ല, ആ രീതിയിൽ നോറ സംസാരിക്കണം. അപ്പോഴാണ് ജാസ്മിൻ പറയുന്നത്, പുറത്ത് എന്ത് ഔട്ട്പുട്ട് കൊടുക്കണമെന്നും പ്രേക്ഷകരെ എങ്ങനെ കയ്യിലെടുക്കണമെന്നും നിങ്ങൾക്കറിയാം. നന്മമരമായിട്ട് ഞാനൊന്നും ചെയ്തില്ലേ, ഞാൻ
കുറച്ചു നേരം അവരുടെ മണ്ടേ കാരണം പോയപ്പോൾ അവരെല്ലാം കൂടെ എന്നെ ഇങ്ങനെ ആക്കി വെച്ച് എന്നല്ല അവർ ഔട്ട്പുട്ട് കൊടുക്കാനല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ നിങ്ങൾ പേടിക്കണ്ട, നോമിനേറ്റ് ചെയ്യാം. നോമിനേറ്റ് ചെയ്യൂലെന്ന് പറയുമ്പോൾ നോമിനേറ്റ് ചെയ്യാം. പേടിക്കണ്ട എന്നാ, പേടിക്കണ്ട, എന്താണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സൂപ്പർ ആവുന്നുണ്ട്, അടിപൊളിയാവുന്നുണ്ട്. നമുക്കിനി വെയിറ്റ് ചെയ്തിരിക്കുക എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.